ഇപ്പൊ ജപ്തി ഭീഷണി ഉണ്ടോ? എത്ര ലക്ഷം രൂപയ്ക്ക്? 7 ലക്ഷം രൂപയ്ക്ക് ജപ്തി ഭീഷണി കിടക്കാണ്. ഈ ഇടയ്ക്കും കൂടി വന്നിട്ട് പോയുള്ളൂ ബാങ്ക്. ഏത് ബാങ്ക്? എല്ലാ ബാങ്കും ഉണ്ട്, കൊറേ ബാങ്ക് ഉണ്ട്. കൊറേ ബാങ്ക് ഉണ്ട് ജീവിക്കാൻ വേണ്ടി. പല ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലേ? എന്നിട്ട് ആത്മഹത്യ ശ്രമിച്ചോ? ആത്മഹത്യ ശ്രമിക്കുക പറഞ്ഞ ഞാൻ എന്താ? അമ്മ ഓർത്തില്ലയോ? അമ്മ ഓർത്തു, പക്ഷെ എത്രത്തോളം ഞാൻ അമ്മനെ ബുദ്ധിമുട്ടിക്കുക. അപ്പൊ അമ്മനെ ചോ അങ്ങനെ പെട്ടെന്ന് ചിന്തി, കാരണം ബാങ്കുകാർ ഇങ്ങനെ വന്നു പോണു, കാരണം അവരുടെ വായിന്നും കേൾക്കണം, എല്ലാവരും പരിഹസിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഒരുപാട് കുത്തുവാക്കുകൾ നമുക്ക് കേൾക്കാറുണ്ട്. ഇങ്ങനെ എന്താണ് ലോൺ വീട് വെച്ച് കൊടുക്കാനല്ലേ പ്ലാൻ? പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു പക്ഷേ കളിക്കണം, ആ വീട് മനുഷ്യന്റെ അവസ്ഥയല്ലേ. അപ്പൊ ചിന്തിച്ചു പോകും. പിന്നെ നമുക്ക് എന്താണ് ധൈര്യം പറയാൻ അമ്മയുള്ളതുകൊണ്ട്. പിന്നെ അവിടുത്തെ ഒരു ദാസേട്ടൻ പറഞ്ഞ ഒരാളുണ്ട്, ബി ജെ പി പ്രവർത്തകനാണ് അയാള്, ദാസേട്ടൻ. കാരണം അമ്മനെ ബുദ്ധിമുട്ടിക്കേണ്ട, ഞാൻ അവിടെ എനിക്കൊരു അച്ഛന്റെ നല്ലൊരു എന്താ തോന്നി, ആളെ കാണുമ്പോ തന്നെ ഒരു കേൾക്കാനുള്ളൊരു മനസ്സ്ഥിതിയുള്ളവനാണെന്ന് തോന്നി. അപ്പൊ ഞാൻ ദാസേട്ടനോട് എപ്പോഴും പറയും, ദാസേട്ടാ എന്റെ അവസ്ഥ എങ്ങനെയാണ്, അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും സിറോസ് കോപ്പി സാറിനെ കാണിച്ചു തന്ന ഒരു വഴിക്ക് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ അതും ആഗ്രഹിക്കുന്നില്ല, കാരണം എൻ്റെ ഒരു ദുഃഖം വലിയ മനുഷ്യനെ അറിയിക്കണം. പിന്നെ എനിക്കൊരു സ്വന്തമായിട്ട് വീട് വേണം. ഞാൻ ആ വീട്ടിൽ നിന്ന് അറിവ് അനുഭവിച്ചതൊക്കെ ദാസേട്ടൻ അറിയാലോ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു വീട് വേണം. ഇവിടുന്ന് ഇറങ്ങിപ്പോയി എങ്ങനെയാന്ന് നമുക്ക് ആ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കണം. അപ്പൊ എനിക്ക് കയറി കിടക്കാൻ ഒരു വീടില്ല. ഞാൻ എന്തായാലും എന്റെ ജീവൻ പോയി ഞാൻ സത്യം പറയാം, ആ വീട്ടിലേക്ക് ഞാൻ പോകില്ല ഒരിക്കലും. അന്നപ്പോ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ വീട്ടിൽ കിടന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ദാസ ഞാൻ അങ്ങനെ പോകില്ല ദാസായിട്ടാ, നിങ്ങളൊക്കെ കൺമുമ്പിൽ വെച്ചിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു വഴി ആങ്കറിനെ കാണാൻ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. വേറെ സഹായം ഒന്നുമില്ലെങ്കിലും എനിക്ക് കയറി കിടക്കാൻ ഒരു കടപ്പാട് ആങ്കിൾ തരുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പറഞ്ഞു. അപ്പൊ ശരി, ഞാനൊരു പറയട്ടെ, കാരണം അദ്ദേഹം ഇവിടെ പാലക്കാട് എന്തെങ്കിലും വന്നാൽ നമുക്ക് സൂചിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ സാറിന്. കാരണം എന്താ പറഞ്ഞാൽ അവര് പല തിരക്കായിട്ടും ഇങ്ങനെ ഓടുകയല്ലേ, എം ബി അല്ലേ, അങ്ങനെ ഇപ്പൊ ആ സ്ഥാനാർത്ഥി ആയിരിക്കുമ്പോൾ അവർക്ക് പല തിരക്കിടും. അപ്പൊ എന്തായാലും ഒരു നമ്മുടെ മോദീന്റെ പിറന്നാളയുടെ അനുബന്ധിച്ച് വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ദാസേട്ടൻ വന്ന് പറഞ്ഞു, സുരേഷ് ഗോപി എന്തായാലും മോദി സാറിന്റെ പിറന്നാളായിട്ട് പാലക്കാടേക്ക് വരുന്നുണ്ട്, പരിപാടിയൊക്കെ ഇതായിട്ട് പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞു, ദാസേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് കാല് പിടിക്കാം, എന്റെ അച്ഛനെ സ്ഥാനത്ത് ഞാൻ കാല് പിടിക്കാം, എന്നെ അങ്ങനെ രക്ഷിക്കണം. കണ്ടു. അപ്പൊ അദ്ദേഹത്തോട് കാര്യങ്ങൾ അറിയിച്ചു. അപ്പൊ അദ്ദേഹം എന്താണ് കുട്ടീന്റെ ഫോട്ടോ അയച്ചു തരാൻ പറ്റും. അപ്പൊ എന്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. ആളുടെ കൂടും ആളുടെ മടിയിൽ ഇരുന്ന ഫോട്ടോ ഒക്കെ, കുഞ്ഞു ഫോട്ടോ ആ സമയത്ത് എടുത്ത ഫോട്ടോകളൊക്കെ അയച്ചു കൊടുത്തപ്പോ ആൾക്കത് കണ്ടപ്പോ തന്നെ ഒരു സന്തോഷമായി. എന്തായാലും എന്റെ മകള് എന്നെ ഇങ്ങോട്ട് വന്ന് കാണണ്ട, ഞാൻ അവിടെ വന്ന് അവളെ കണ്ടോളാം, അവൾക്ക് വേണ്ടത് എന്താന്ന് വെച്ച് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്കിള് വന്നു. അങ്കിള് വരുന്നു പറയുമ്പോ തന്നെ എനിക്ക് ആകെ വലിയ സന്തോഷമായി. കാരണം ഞാൻ ഇരിക്കുന്ന ആ റൂം ഭയങ്കര ശ്വാസം മുട്ടണം. വീട്ടിലേക്ക് കടയില് വന്നു, ആ കടയിൽ വന്ന് ആളും പാവം വന്ന് തന്നെ ഒരു ശ്വാസം മുട്ടിയിട്ട് ഞാൻ. അപ്പോൾ ആള് ആൾക്ക് മനസ്സിലായി അതിൽ നിന്ന് ഞങ്ങൾ പിന്നെ എത്രത്തോളം ആ പച്ച കുട്ടീനെ വെച്ചിട്ട് എത്രത്തോളം ശ്വാസം മുട്ടണുണ്ട്. പിന്നെ സ്വന്തം റേഷൻ കാർഡ് ഇല്ല, അപ്പൊ ഭാവിയിൽ അവൾക്കൊരു പഠനത്തിൽ ഒരു ബുദ്ധിമുട്ട് വരണ്ടോ പറഞ്ഞ് എങ്ങനെങ്കിലും ആ റേഷൻ കാർഡ് കിട്ടുന്ന കഞ്ഞിങ്കിൽ നമുക്ക് കുടിച്ച് ജീവിക്കാം. അപ്പൊ വാടക നമുക്ക് കിട്ടുന്ന വരുമാനം എന്തെങ്കിലും വാടക അങ്ങനെങ്കിലും തിരിക്കാ പറഞ്ഞു. പക്ഷെ അതിനും കൂടെ സഹായിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ. നമുക്ക് റേഷൻ കാർഡ് എനിക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കണമെങ്കിൽ ദാസേട്ടാ എന്നെ സഹായിക്കണം, എനിക്ക് ഒരു ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. സുരേഷ് ഗോപി എന്താ പറഞ്ഞു? സുരേഷ് ഗോപി സാറ് പറഞ്ഞു, എന്താ അവൾക്ക് ഞാൻ എന്താ വീട് വെച്ച് കൊടുക്കാം, സ്ഥലം വേണം. സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ആ വീട് വെച്ച് കൊടുക്കാൻ പറ്റുള്ള ഏതെങ്കിലും മുറയ്ക്ക് അവൾക്ക് സ്ഥലം കിട്ടുകയാണെങ്കിൽ ഞാൻ വീട് വെച്ച് കൊടുക്കാ പറഞ്ഞു സുരേഷ് ഗോപി സാറ് അവരെല്ലാരോടും പറഞ്ഞു. ഇപ്പോഴത്തെ വീടിന്റെ സഹായത്തിന് ഇപ്പൊ സുരേഷ് ഗോപി സാർ സഹായിച്ചത്. അപ്പൊ എന്താണ് ബാക്കി വർക്ക് കുറച്ച് ചെയ്യാണ്ട് ബാക്കിയുണ്ട്. ആരെങ്കിലും സഹായിക്കും ശ്രീദേവി? എനിക്കും തോന്നുന്നു ആരോ ശ്രീദേവിയുടെ കാര്യത്തിൽ ശ്രീദേവിയെ സഹായിക്കാൻ വരും. സഹായിച്ച അത്രയും വലിയ ഉപകാരം.